أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى. قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. سورة إبراهيم لا آية 10. قالت رسلهم قالت പറഞ്ഞു റുസുലുഹും അവരുടെ റസൂലുമാർ അവരുടെ ദൂതന്മാർ അഥവാ അവരിലേക്കുള്ള ദൂതന്മാർ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. കാലത്ത് എന്ന് പറയാൻ കാരണം ബഹുവചനം സ്ത്രീലിംഗമായിട്ടാണ് പറയുക, റസുല് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ സ്ത്രീലിംഗമാകുമ്പോഴും കാലത്ത് വരും. അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ ചോദിച്ചു, പിറകെ വരുന്നത് ചോദ്യമായതുകൊണ്ട് ചോദിച്ചു എന്നർത്ഥം പറയലാണ് ഭംഗി. അഫില്ലാഹി, അള്ളാഹുവിലാണോ ഷക്കുൻ സംശയം, ഫാത്തിരി സമാവാത്തി ആകാശങ്ങളുടെ സൃഷ്ടാവ് ആയ, വൽ അർലി ഭൂമിയുടെയും, യദുഊക്കും അവൻ നിങ്ങളെ വിളിക്കുന്നു, ലിയഗ്ഫിറലക്കും നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, മിൻ ദുനൂബിക്കും നിങ്ങളുടെ പാപങ്ങളായിട്ടുള്ളത്, വയുഅഖിറക്കും നിങ്ങളെ പിന്തിക്കുന്നതിന് വേണ്ടിയും, അഥവാ നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയും നടത്തും. ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. അജലി അവധി, മുസമ്മ പേര്, പേരിട്ട എന്നാണ്, അഥവാ നിശ്ചയിക്കപ്പെട്ട. കാലു, അവർ പറഞ്ഞു, ഇൻ അന്തും നിങ്ങളല്ല, ഇല്ലാ ബഷറുൻ മനുഷ്യരല്ലാതെ, മിസ്ലുന ഞങ്ങളെപ്പോലുള്ള, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അൻ തസുദ്ദൂന നിങ്ങൾ ഞങ്ങളെ തടയാൻ, അമ്മാ കാന യഅബുദു ആരാധിക്കുകയായിരുന്നതിൽ നിന്ന്, അൻ മാ ഒന്നിനെ തൊട്ട് അഥവാ അല്ലെങ്കിൽ ഒന്നിനെ സംബന്ധിച്ച്, കാന ആയിരുന്നു, യഅബുദു ഇബാദത്ത് ചെയ്യുന്നു, ഇബാദത്ത് ചെയ്യുകയായിരുന്ന അതിൽ നിന്ന് എന്നർത്ഥം. ആബാഉന ഞങ്ങളുടെ പിതാക്കന്മാർ, ഫ ഉത്തൂന ഫ അതിനാൽ ഉത്തു അതാണ് ഫ ഉത്തു, ഫ ഉത്തു നിങ്ങൾ കൊണ്ടുവരൂ ഞാൻ ന ഞങ്ങൾക്ക്, ഫ ഉത്തൂന എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരിക, ബി സുൽത്താനിൻ മുബീൻ വ്യക്തമായ പ്രമാണം. മുകളിലെ ആയത്തിൽ മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചല്ലോ, അലം യഅതിക്കും നബഉല്ലദീന മിൻ ഖബ്ലിക്കും ഖൗമു നൂഹിം വആദിം വസമൂദ്, മുമ്പ് കഴിഞ്ഞ ആദിൻ്റെ സമൂദിൻ്റെ ഖൗമു നൂഹിൻ്റെ അവരുടെയൊക്കെ വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ, അതുപോലെ അള്ളാഹുവിനെ മാത്രം അറിയുന്ന അവർക്ക് ശേഷമുള്ളവരുടെയും. ആ ജനതയുടെ കാര്യമാണ് പിന്നെ ഇവിടെ വീണ്ടും പറയുന്നത്. ആ ജനതയിലേക്ക് അവിടെ പറഞ്ഞു, ജാഅത്തുഹും റസൂലുഹും ബിൽ ബയ്യിനാത്തി, അവർക്ക് അവരുടെ റസൂലുമാർ, അവരിലേക്കുള്ള റസൂലുമാർ തെളിവുകളുമായി വന്നു,
ഫറദ്ദു ഐദിയഹും ബിഎഫ്ഇ എഫ് വൈ, അവർ നിഷേധിച്ചുകൊണ്ട് കൈ വായ പൊത്തി. എന്നിട്ട് പറഞ്ഞു, വഖാലു ഇന്ന കഫർന ബിമ ഉർസിൽ തുമ്പി, നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. അത് അവസാനിപ്പിച്ചത് ഇന്ന ലഫി ഷെക്കിം മിമ്മ തദ്ഉനന ഇലൈഹി മുരീബ്, നിങ്ങൾ എന്തിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമാണ്. ഈ ആ വർത്തമാനത്തിന് നബിമാർ പറഞ്ഞ, റസൂലുമാർ പറഞ്ഞ മറുപടിയാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത്. കാലത്ത് റസുലുഹും, അവരുടെ റസൂലുമാർ അവരോട് ചോദിച്ചു, അഫില്ലാഹു ഷെക്കുൻ ഫാത്തിരു സമാവാത്തി വല്ലർന്ന്, ആകാശഭൂമികൾ ഉണ്ടാക്കിയ അള്ളാ ഫത്തറ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ഫാത്തിർ സൃഷ്ടിക്കുന്നവൻ, ഖാലിഖ് എന്നതിന് പോലെ തന്നെ ഒരർത്ഥമാണ്, അഥവാ സ്വന്തം നിലയിൽ സൃഷ്ടിച്ചവൻ എന്നുദ്ദേശം, വേറൊരാളുടെയും പങ്കില്ലാതെ. അതിനാണ് ഫാത്തിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഫാത്തിർ, ഖാലിഖ്, ബദി, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ടല്ലോ. ഫാത്തിരി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം, അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള തെളിവുകൾ സ്വന്തം ശരീരം മുതൽ ചുറ്റുമുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്, അതൊക്കെ വേറെ ഒരുത്തൻ ഉണ്ടാക്കിയതാണ് എന്ന് മുശിരിക്കുകൾക്ക് പോലും അവകാശവാദമില്ല. ലൈൻ സാൽത്തഹുമ്മൻ ഖലഖ സമാവാത്തി വൽ അർള ലെ യഖൂലന്നല്ല, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ മക്കാ മുശിരിക്കുകൾ പോലും പറയുന്ന മറുപടി അള്ളാഹുവാണ് എന്നായിരുന്നു. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ആരാധനാമൂർത്തിയായ ഞങ്ങളുണ്ടാക്കി വെച്ച ഈ സാധനമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നോ, പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സാധനം സൃഷ്ടിച്ചത് എന്നോ പോലും അതിൻ്റെ ഭക്തന്മാർ അവകാശപ്പെടാറില്ല ഒരു കാലത്തും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് ഇനിയും തീരാത്ത ആശങ്ക എന്നാണ് ചോദിക്കുന്നത്. അഥവാ ആ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ, അതുണ്ടാക്കിയവൻ, അവന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നതിന് അത് സ്വന്തം നിലയിൽ തന്നെ സത്യമാണ്. അതിന് പിന്നെ വേറെ തെളിവെന്തിനാണ്? അത് അങ്ങനെ തന്നെ ബോധ്യം വരുന്ന കാര്യമാണ്. പിന്നെ ഈ റസൂലുമാർ വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ പ്രത്യേകം വിളിക്കുന്നത് എന്തിനാണ്? യദുഉകും ലിയഗ്ഫിറലക്കും മിൻ ദുനൂബിക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അഥവാ ഇത്രയും കാലം നിങ്ങൾ അവനെ ധിക്കരിച്ച് ജീവിച്ചതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞതൊക്കെ പുറത്ത് ഇനി അങ്ങോട്ട് നല്ല ജീവിതം തരാൻ വേണ്ടിയിട്ടാണ് റസൂലുമാരെ അയച്ചിട്ടുള്ളത്. അതിനാണ് അവൻ നിങ്ങളെ വിളിക്കുന്നത് എന്നാണ്. അള്ളാഹുവാണ് വിളിക്കുന്നത്. റസൂലുള്ളമാരുടെ വിളി അവരുടെ വിളിയല്ല, അള്ളാഹുവിൻ്റെ വിളിയാണ്. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് പുറത്തു തരാനാണെന്നല്ല, അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനാണ്. വയുഅഹിറുക്കും ഇല അജലി മുസമ്മ, നിങ്ങളെ നിലനിർത്താനാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ നിങ്ങൾ ലോകാവസാനം വരെ, അതാണ് അജലു മുസമ്മ എന്ന് പറഞ്ഞത്, ആ കാലം വരെ നിങ്ങൾക്ക് ഈ സമൂഹമായിട്ട് നിലനിൽക്കാൻ കഴിയും. അങ്ങനെ നിലനിൽക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ്. അഥവാ ആദ് സമൂദ് പോലെ സംഭവിക്കും, അവരുടെയൊക്കെ ഉദാഹരണം അതാണല്ലോ. അങ്ങനെ ആ റസൂലുമാരൊക്കെ അവരോട് പറഞ്ഞത് അതായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അബദ്ധങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അരുതായ്മകളൊക്കെ അള്ളാഹു തആല പുറത്തു തരും, നിങ്ങൾക്ക് ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള അവസരമുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നശിപ്പിക്കപ്പെടും. അത് ഒഴിവാക്കാനാണ് ഈ റസൂലുമാർ വന്ന് വിളിക്കുന്നത് എന്നാണ് എല്ലാ റസൂലുമാരും അവരോട് പറഞ്ഞത്. വയഖിർക്കും ഇല അജലി മുസമ്മ. കാലു ഇൻ അന്തും ഇല്ല ബഷറും മിസ്ലുന, അവരുടെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ വെറും മനുഷ്യരാണ് ഞങ്ങളെപ്പോലുള്ള, അഥവാ നിങ്ങൾ തിന്നുന്നു കുടിക്കുന്നു, അതുപോലെ കുടുംബജീവിതം നയിക്കുന്നു, നിങ്ങൾക്ക് ദാഹിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്നു ഉണരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. കാരണം ആളുകളുടെ സങ്കല്പം അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ പിന്നെ അതിമാനുഷ്യനാകണം, അഥവാ ഭക്ഷണം കഴിക്കാതെ തന്നെ വിശപ്പ് മാറണം, ഉറങ്ങരുത്, ഇങ്ങനെ ഒരു മലക്ക് പോലെ ജീവിക്കുന്ന, നമ്മൾ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളെ
ഒരു പ്രത്യേകത അതാണല്ലോ. അവർ സാധാരണഗതിയിലുള്ള ശുദ്ധീകരണ കാര്യങ്ങളൊന്നും ചെയ്യില്ല, കുളിക്കില്ല, അലക്കില്ല, അതുപോലെ കുടുംബജീവിതം നയിക്കില്ല, തൊഴിലെടുക്കില്ല, എവിടെയൊക്കെയോ ഇങ്ങനെ ധ്യാനത്തിൽ കഴിയുന്ന ആളുകളാണ്. പക്ഷേ റസൂലുമാരെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ആരോപണമായിരുന്നു മാലിഹാദർ റസൂൽ യംഷൂന ഫിൽ അസ്വാഖ് യുതഈമൂൻ തആമ വ യംഷൂന ഫിൽ അസ്വാഖ്. ഇതെന്ത് റസൂലാണ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു. അപ്പം അങ്ങനെയൊന്നുമല്ലാതെ ജനങ്ങളിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന എന്തോ ഒരു ആത്മീയ ഹാവഭാവങ്ങളോടുകൂടിയുള്ള വ്യക്തിത്വങ്ങളാകണം റസൂലുമാർ മിനിമം. അല്ലാതെ ഞങ്ങളെപ്പോലൊരു മനുഷ്യരാകരുത് എന്നാണ് അവരുടെ എതിർപ്പിൻ്റെ മർമ്മം. ഇത് ഞങ്ങളെപ്പോലൊരു മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങളല്ല എൻ്റെ റസൂലുമാരൊന്നുമല്ല. പിന്നെ തുരീദൂന തസുദ്ദൂന അമ്മാക്കാന അബുദു അബാഉന, ഞങ്ങൾ പരമ്പരാഗതമായി ആരാധിച്ച് വരുന്ന ദൈവങ്ങളെയൊക്കെ കയ്യൊഴിക്കണം എന്ന് കയ്യൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഞങ്ങളെ തടയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ വെറും മനുഷ്യരാണ്. ഫൗത്തൂന ബി സുൽത്താനി മുബീൻ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നതിന് വ്യക്തമായൊരു പ്രമാണം കൊണ്ടുവരൂ എന്നാണ് റസൂലുള്ളമാരോട് അവർ പറഞ്ഞ മറുപടി. അള്ളാഹിൻ്റെ കാര്യത്തിലാണോ സംശയമെന്ന് ചോദിച്ചു. നിങ്ങളെ രക്ഷിക്കാനാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും ജനതയുടെ നിലപാട്, നിങ്ങൾ വെറും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്, അതുപോലെ അല്ല എങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിന് തെളിവ് സമർപ്പിക്കൂ, നിങ്ങൾ റസൂലുമാരാണ് എന്നതിന് ഇനിയും വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരൂ എന്ന് ആ ജനതകൾ, മുമ്പ് നശിപ്പിക്കപ്പെട്ട ജനതകളൊക്കെ നബിമാരോട് പറഞ്ഞു എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആയത്തിൻ്റെ കൂടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പരമ്പരാഗതമായി കൊണ്ടാടുന്ന വ്യാജ ദൈവങ്ങൾ, അതിനൊന്നും ഒരു സുൽത്താനും മുബീനും ഇല്ല. അള്ളാഹു താല തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, മാ അൻസല റഹ്മാൻ മിൻ സുൽത്താൻ. അതിനൊന്നും ഒരു പ്രമാണവും അള്ളാഹു താല ഇറക്കിയിട്ടില്ല. അതൊന്നും ദൈവങ്ങളാണ് എന്ന് അംഗീകരിക്കാൻ അവർക്ക് ഒരു പ്രമാണവും ആവശ്യമില്ല, ഒരു തെളിവും ആവശ്യമില്ല, അതിനോടൊന്നും ഒരു ചോദ്യവുമില്ല. എന്നാൽ അവർക്ക് സ്വന്തം കയ്യിലേക്കും സ്വന്തം മുഖത്തേക്കും നോക്കിയാൽ പോലും മനസ്സിലാകുന്ന തെളിവുള്ള അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിളി യുടെ മുമ്പിൽ അവർക്ക് അത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിളിയാണ് എന്നതിന് പ്രത്യേകം ഇനി തെളിവ് കിട്ടിയിട്ട് വേണം. ഇതാണ്, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക മുശ്രിക്കുകൾ നേരിട്ടത്. അങ്ങനെ തന്നെയാണ് മുൻകഴിഞ്ഞ നശിപ്പിക്കപ്പെട്ട ജനതയുടെ നേതാക്കന്മാർ അതാത് കാലത്തെ റസൂലുമാരെ നേരിട്ടത്. അതിനെ അവർ പറയുന്ന മറുപടിയാണ് അടുത്ത ആയത്ത്. ഇൻഷാല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അള്ളാഹുമ ജഅലിൽ ഖുർആന റബീ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.